സിമ നാട്ടിലിപ്പോ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. ഇപ്പം ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഗൾഫിലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അതുപോലെ നാട്ടിലും ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ ഭരിക്കുന്നവരുടെ തലക്കകത്തെ ചാണ കാണും അല്ല, സംശയമുണ്ട്. കാരണം ഓക്കെ, ഞാനിപ്പോ ദുബൈയിലുള്ളത്, ഞാൻ ഇന്നലെ നാട്ടിൽ നിന്ന് ദുബൈയിലേക്ക് വന്നു. നാട്ടിൽ ഞങ്ങൾ PCR ടെസ്റ്റ് എടുത്തു. ഓക്കെ, UAE എയർപോർട്ടിൽ വന്ന് ഇവിടെ നമുക്ക് ടെസ്റ്റ് എടുക്കുന്നുണ്ട്, പക്ഷെ അത് ഫ്രീ ആണ്, നമ്മൾ പൈസ കൊടുക്കണ്ട. ഇപ്പൊ UAE നിന്ന് ഞാനിപ്പോ വേറെ രാജ്യത്തേക്ക് പോകണം, അവിടെ പോകുമ്പോൾ അവിടെയും നമുക്ക് PCR ടെസ്റ്റ് മസ്റ്റ് ആണ്, പക്ഷെ അവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് ടെസ്റ്റിന് ആവശ്യമില്ല. ഈ കോവിഡ് സമയത്ത് തന്നെ രണ്ടു മൂന്ന് രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, പക്ഷെ അവിടെ എവിടെയും നമ്മൾ ഇറങ്ങുമ്പോൾ പൈസ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമ്പ്രദായമില്ല. പിന്നെ നമ്മുടെ നാടിന് മാത്രം എന്താ ഇങ്ങനെ? ഇത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പുറത്താണെങ്കിൽ PCR ടെസ്റ്റ് 1500 രൂപ കിട്ടുന്നുണ്ട്, എയർപോർട്ടിലൊക്കെ 1700 എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും പറയാനുള്ളത് ഇതൊക്കെ ശരിക്കും ജനങ്ങളെ ഉപദ്രവിക്കലാണ്. കാരണം നാട്ടിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പരിപാടി നടത്താനോ, അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പരേഡ് നടത്താനോ, അല്ലെങ്കിൽ കല്യാണങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോ ഒന്നിനും തന്നെ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല. പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന പ്രവാസികൾക്ക് എന്തിനാണ് ഇവരെ ഉപദ്രവിക്കുന്നത്? ഇവര് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണെന്നോ, ഞാൻ ശരിയൊരു ഉപമ പറഞ്ഞുതരാം. നമ്മള് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ദുബൈന്ന് പോകുന്ന നാട്ടിലേക്ക്, അപ്പൊ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യും വെള്ളം, എന്നിട്ട് അത് ടെസ്റ്റ് ചെയ്തത് നല്ലതാണ് നോക്കി. ഓക്കെ, നല്ലതാണ്. ആ ടെസ്റ്റ് റിപ്പോർട്ട് എടുത്ത് നാട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കുപ്പി വെള്ളം നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും 1500 രൂപ അവിടെ പിന്നെയും ടെസ്റ്റ് ചെയ്യും. അപ്പൊ അവരും പറയുന്നത് ഓക്കെ നല്ലതാണ്. എന്നിട്ട് ആ വെള്ളത്തിന്റെ കുപ്പിയായിട്ട് നമ്മൾ വീട്ടിൽ ഒരാഴ്ച വെക്കും, ഇങ്ങനെ പുറത്ത് പോവാതെ വീട്ടിൽ ഒരാഴ്ച നമ്മൾ ക്വാറന്റൈനിൽ ഇങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിന്റെ കുപ്പിയെടുത്ത് ഒഴിക്കുന്ന എവിടെയാ അറിയോ? ചളിക്കുളത്തിലേക്കും. എന്നുവെച്ചാൽ നമ്മൾ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്ത് അവിടെ ടെസ്റ്റ് ചെയ്ത് 7 ദിവസം ക്വാറന്റൈനിൽ ഇരുന്ന് പുറത്തിറങ്ങേണ്ടത് എവിടെയാ? ഇതുപോലുള്ള പാർട്ടി പരിപാടികളും അല്ലെങ്കിൽ ബസ്സുകളിലോ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ഇല്ല, ഒന്നുമില്ല, ഇങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ. പ്രിയപ്പെട്ടവര്, ദയവു ചെയ്ത് പ്രവാസികളെ ഉപദ്രവിക്കരുത്. പ്രവാസികളോട് പറയാനുള്ളത് ഇലക്ഷനൊക്കെ വരുന്നതാ, നിങ്ങൾക്ക് നല്ലൊരു ടൈമാണ്. ഈ കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ പഠിച്ച ആൾക്കാർ ഒരുപക്ഷെ നിങ്ങളായിരിക്കും, നിങ്ങളാണ് പ്രതികരിക്കേണ്ടത് കേട്ടോ. ഇതുപോലുള്ള വൃത്തിയായിട്ട നിയമങ്ങൾ ആരാണോ കൊണ്ടുവരുന്നത്, ഒരു സ്ഥിരബുദ്ധിയില്ലാത്ത ആൾക്കാർ എന്ന് മാത്രം എനിക്ക് പറയാൻ പറ്റും കേട്ടോ. ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത്, ഇതുപോലുള്ള നിയമങ്ങൾ ആരാണോ കൊണ്ടുവരുന്നത് സ്ഥിര ബുദ്ധിയില്ലാത്ത ആൾക്കാരായിരിക്കും.